പന്ത്രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, വിശ്വാസത്തിൻ്റെ സവിശേഷതകൾ ഏവ? വിശദമാക്കുക. ഒന്ന്, വിശ്വാസം ഒരു ദൈവദാനം. വിശ്വാസം ഒരു ദൈവദാനമാണ്. ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു പ്രകൃതിയതീതമായ സുകൃതമാണത്. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് എന്ന ഈശോയുടെ വചനം. വിശ്വാസം മാനുഷിക കഴിവുകളിൽ നിന്നുണ്ടാകുന്നതല്ല, പ്രത്യുത സ്വർഗസ്ഥനായ പിതാവിൻ്റെ ദാനമാണെന്ന് ഈശോ മനസ്സിലാക്കി തരുന്നു. പരിശുദ്ധാത്മാവാണ് മനുഷ്യഹൃദയത്തെ ദൈവത്തിലേക്ക് നയിക്കുന്നത്. രണ്ട്, വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തി. വിശ്വാസം ദൈവദാനമാണെങ്കിലും ഒരു മാനുഷിക പ്രവൃത്തി കൂടിയാണ്. ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുക എന്നത് തികച്ചും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനും യുക്തിക്കും അനുസൃതമാണ്. വിശുദ്ധ തോമസ് അക്വീനാസ് പറഞ്ഞതുപോലെ, വിശ്വസിക്കുക എന്നത് കൃപാവരം മുഖേന ഇച്ഛാശക്തിയുടെ ആജ്ഞാനുസരണം ദൈവിക വെളിപാടിനെ വിധേയപ്പെടുന്ന ബുദ്ധിയുടെ പ്രവർത്തനമാണ്. മൂന്ന്, വിശ്വാസം യുക്തിയെ പൂർത്തീകരിക്കുന്ന ദാനം. മനുഷ്യൻ തൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്തുന്ന അറിവിന് പൂർണ്ണത കൊടുക്കാൻ വിശ്വാസം അവനെ സഹായിക്കുന്നു. ദൈവം വെളിപ്പെടുത്തുന്നവയെല്ലാം പൂർണ്ണമായും നമ്മുടെ ബുദ്ധിക്ക് ഗ്രാഹ്യങ്ങളാകണമെന്നില്ല. എന്നാൽ ദൈവം വെളിപ്പെടുത്തുന്നു എന്നതുകൊണ്ട് നാം വിശ്വസിക്കുന്നു. വിശ്വാസത്തിലൂടെ മനുഷ്യൻ തൻ്റെ അറിവുകളുടെ അപര്യാപ്തത പരിഹരിച്ച് പൂർണ്ണമായ ജ്ഞാനത്തിലെത്തുന്നു. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതുപോലെ, വിശ്വസിക്കുവാൻ വേണ്ടി ഗ്രഹിക്കുന്നു, ഗ്രഹിക്കുവാൻ വേണ്ടി വിശ്വസിക്കുന്നു. നാല്, വിശ്വാസം നിത്യജീവിതത്തിൻ്റെ ആരംഭം. ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ നമ്മുടെ ലക്ഷ്യമായ സുഖത്തിൻ്റെ സന്തോഷവും പ്രകാശവും മുൻകൂട്ടി കണ്ട് അനുഭവിക്കാൻ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കുന്നു. നമ്മൾ പ്രാപിക്കാനിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശയോടെയാണ് നാം എല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അതിനാൽ നമ്മുടെ വിശ്വാസം വഴി നാം നമ്മുടെ നിത്യജീവിതത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നു. അഞ്ച്, വിശ്വാസം അനുദിനം സംരക്ഷിക്കപ്പെടേണ്ട ദാനം. വിശ്വാസം പലവിധ പരീക്ഷണങ്ങൾക്ക് വിധേയമാകാം. വിശ്വാസത്തെ പ്രതി നാം ഇന്ന് ഏറെ ചോദ്യം ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനാൽ ജീവിതാവസാനം വരെ വിശ്വാസത്തിൽ തുടരാൻ നിരന്തരമായ പരിശ്രമം ആവശ്യമാണ്. നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. വിശ്വാസ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളേവ വിശദമാക്കുക. ഒന്ന്, സഭാതലം. ഏകവും പരിശുദ്ധവും ശ്ലാഹികവും സാർവത്രികവുമായ സഭയിലാണ് വിശ്വാസ ജീവിതം വളരുന്നതും കരുത്താർജിക്കുന്നതും പൂണിയുന്നതും. ഈ പ്രക്രിയ സാധ്യമാവുന്നത് ക്രമാനുസൃതമായ ദൈവജന ശ്രവണത്തിലൂടെയും ഉദാശ സ്വീകരണത്തിലൂടെയും ദൈവപ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതചര്യകളിലൂടെയുമാണ്. സഭാത്മക രീതിയിൽ വളരുന്ന വ്യക്തിക്ക് പൂർണ്ണതയേറിയ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃകയാകാൻ കഴിയും. രണ്ട്, കുടുംബതലം. ഗാർഹിക സഭയായ കുടുംബത്തിൽ നിന്നാണ് വിശ്വാസം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. മാതാപിതാക്കളിലൂടെയും സഹോദരങ്ങളിലൂടെയും പകർന്നു കിട്ടുന്ന വിശ്വാസം ഒരുവനെ ശക്തിപ്പെടുത്തുന്നു. പൈതൃകമായി പകർന്നു കിട്ടുന്ന വിശ്വാസത്തിൻ്റെ കരുത്താണ് ജീവിതത്തിൽ ഒരുവനെ ദിശാബോധം നൽകുന്നത്. മൂന്ന്, വ്യക്തിതലം. ആഴമേറിയ വിശ്വാസത്തിൻ്റെ വ്യക്തമായ പ്രതിഫലനമാണ് യഥാർത്ഥത്തിലുള്ള വ്യക്തിജീവിതം. വളർച്ചയുടെ വഴികളും ഈ വഴികളിലെ അനുഭവങ്ങളും അനുഭവങ്ങളിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ബോധ്യങ്ങളും ജീവിത സാക്ഷ്യങ്ങളും ഓരോ വ്യക്തിയുടെയും വിശ്വാസ രൂപീകരണത്തിൻ്റെ പ്രേരക ഘടകങ്ങളാണ്. നാല്, സമൂഹതലം. കുടുംബത്തെപ്പോലെ ശക്തമായ സ്വാധീന ശക്തിയുള്ള മേഖലയാണ് സമൂഹം. സാമൂഹിക ജീവിയായ മനുഷ്യന് മാതൃകയാവാൻ കഴിയുള്ള വ്യക്തിത്വങ്ങൾ വിശ്വാസ ജീവിതത്തിന് പ്രചോദനമേകും. ആത്മീയ വ്യക്തികളുടെ വിശ്വാസാധിഷ്ഠിതമായ ജീവിതരീതികൾ സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്താൻ പ്രാപ്തിയുള്ളവയാണ്. മാത്രമല്ല, നമ്മുടെ വിശ്വാസാധിഷ്ഠിതമായ ജീവിതം അനേകർക്ക് നല്ല ജീവിതത്തിനുള്ള പ്രചോദനമായി തീരുകയും ചെയ്യും. പെന്തക്കൊസ്തു പ്രസ്ഥാനങ്ങളുടെ പോരായ്മകളും അവരുയർത്തുന്ന വെല്ലുവിളികളും വിശദമാക്കുക. പത്രോസാകുന്ന പാറമേൽ മിശിഹായാൽ സ്ഥാപിതമായ സഭയുടെ ദൈവിക അടിസ്ഥാനത്തെ ഉപേക്ഷിച്ച് മനുഷ്യർ രൂപപ്പെടുത്തിയ പെന്തക്കൊസ്തു പ്രസ്ഥാനത്തിന് കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയില്ല.
विश्वास तमिल ऐक्यपड़ा श्लाघिक अर इवरक इण अल ओर नेता तापर्य वीक्षण तुमसृत ई समूह रूपप वलर आदर्श प्रायोगिक तापर इवे अ कुदाश निरसन मनुष्यक्षिक कृष्णनाथ परमयाग ते फल कुदाशकूट प्रत्येक विशुद्ध कुर्बान अनुरंजन कुदाश अनुभवचिया इवर के साधिक ई प्रस्थान ऐटों वलिए पोराय रु पार्य निषेध मिशिहल पढ़ स्वीक तलमुगे स्लिहन्मगामूट कईमा आधिकारिक विश्वास संहित पार्यमो दैवस्थापित कटुपायतृत्मो इवरक अदे प्रस्थान व्यक्ति केंद्रीकृत अनेक उपग्रूपू मू अब्ध प्रबोधन क्रिस्तुस्थापित सभयुम्ल बंधम विच्छेद ई समूह सभ्य विश्वास कूटायम गुणवान्मा ऐक्यम बैबि कानून तुंग अस्थान सभा प्रबोधन निराकरान कतोलिक सभ्य पार्यते പരിശുദ്ധ കന്യകാമറിയത്തെയും വിശുദ്ധരെയും ശുശ്രൂഷകരെയും തിരസ്കരിക്കുകയും എതിർക്കുകയും ചെയ്യുന്നു. നാലേ മതമൗലികവാദം. സിനിമ കാണൽ, ആഭരണങ്ങളുടെ ഉപയോഗം, മദ്യപാനം, പുകവലി, പൊടിവലി, പുകയിലമുറുക്ക് എന്നിവ നിരോധിക്കുന്നു. രോഗങ്ങൾക്ക് ചികിത്സ പാടില്ലെന്ന് വിധിക്കുന്നു. വ്യക്തിയെയും സമൂഹത്തെയും ശിക്ഷിക്കുന്ന ചില ദുശീലങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഈ മൗലികവാദം ഉപകാരപ്പെടുമെങ്കിലും വെളിപ്പെടുത്തപ്പെട്ട വചനത്തെ വിശദീകരിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിലും ഇവർ പരാജയപ്പെടുന്നു. അഞ്ച് തെറ്റായ യുഗാന്ത്യോന്മുഖത. ക്രിസ്തുവിന്റെ പുനരാഗമനം ഉടനെ ഉണ്ടാകുമെന്നാണ് എംപറർ ഇമ്മാനുവേൽ പോലെയുള്ള സമീപകാല കൂട്ടായ്മകളുടെ വിശ്വാസം. കുറേ പേരെയെങ്കിലും ഇക്കാര്യത്തിൽ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടാതെ അവയിൽ നിന്ന് ഒളിച്ചോടുന്നതിനുള്ള പ്രവണത വളർത്തുന്നതിന് ഇത് കാരണമായിത്തീരുന്നു. ആത്മീയ സമരത്തിൽ വിജയിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേവ വിശദീകരിക്കുക. ഒന്ന്, തിന്മയ്ക്കെതിരെ ജാഗ്രത പുലർത്തണം. തിന്മ ചെയ്യാനും നന്മ ചെയ്യാതിരിക്കാനും പ്രലോഭിപ്പിച്ചുകൊണ്ട് സാത്താൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. സാത്താന്റെ ഉപദേശങ്ങളെയും പ്രലോഭനങ്ങളെയും തിരിച്ചറിയുവാനും ദൈവവിശ്വാസത്തിൽ ഉറച്ചുനിന്ന് പ്രാർത്ഥനയിലൂടെ ശക്തി നേടി അതിനെ തള്ളിക്കളയാനും നാം ശ്രദ്ധയുള്ളവരായിരിക്കണം. രണ്ട്, കുദാശകളിലൂടെ ശക്തിപ്പെടണം. തിന്മയ്ക്കെതിരെ വിജയം വരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കുദാശകളിലൂടെ ശക്തി പ്രാപിക്കുക എന്നതാണ്. ക്രൈസ്തവ ജീവിതത്തിൽ കുദാശകൾക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. മാമോദിസായിലൂടെ ദൈവമക്കളായി തീർന്ന നമ്മെ നിരന്തരം വിശദീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന കുദാശയാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുംഭസാരവും. ഇവയിലൂടെ ശക്തി നേടുന്നത് വഴി തിന്മയ്ക്കെതിരെ പോരാടാനും വിശുദ്ധ ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കും. മൂന്ന്, ദൈവദിനം പാലിച്ച് ജീവിക്കണം. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിജയിക്കാൻ നാം വചനമാകുന്ന വാൾ ഉപയോഗിക്കണം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. ദൈവദിനം കേട്ടനുസരിച്ച് ജീവിക്കുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യനെ തുല്യനാണ്. പ്രതികൂല ശക്തികൾക്കൊന്നും അവയെ തകർക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ ദൈവവചനാനുസൃതം നാം ജീവിക്കുമ്പോൾ നമ്മളും ശക്തരായിത്തീരും. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ളവരാകും. നാല്, പ്രാർത്ഥനയിലൂടെ കരുത്താർജിക്കണം. തിന്മയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ വിജയിക്കാൻ ഈശോയ്ക്ക് സാധിച്ചത് പിതാവായ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിച്ചതുകൊണ്ടാണ്. 40 ദിവസത്തെ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞാണ് ഈശോ പിശാചിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ചതും തിന്മയ്ക്കെതിരെ പോരാടിയതും. നന്മയിൽ വളരാനും തിന്മയെ ചെറുക്കാനും പ്രാർത്ഥനയിലൂടെ ദൈവശക്തി നാം സ്വന്തമാക്കണം. 5, കൂട്ടായ്മയിൽ വർത്തിക്കണം. നന്മയിൽ വളരാനും തിന്മയെ ചെറുക്കാനും ആവശ്യമായ ഒന്നാണ് കൂട്ടായ പ്രവർത്തനങ്ങൾ. വിശ്വാസത്തിൽ ഐക്യപ്പെട്ടവരുടെ കൂട്ടായ്മയും സാന്നിധ്യവും സഹകരണവും അംഗങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഇടവക കൂട്ടായ്മയ്ക്ക് ക്രൈസ്തവ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. സഭായോഗങ്ങളിൽ മുടങ്ങാതെ സംബന്ധിക്കണമെന്ന് എബ്രായ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇടവകയിലെ ഭക്തസംഘടനകളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് നന്മയിൽ വളരാനും സമൂഹത്തിന് നന്മ ചെയ്യാനും ഏറെ സഹായിക്കും. ദൈവിക വെളിപാടിൻ്റെ വിവിധ തലങ്ങളേവ. ഒന്ന്, സൃഷ്ടിയിലൂടെയുള്ള ദൈവിക വെളിപാട്. ദൈവം തന്നെ സ്നേഹവും കാരുണ്യവും ആദ്യമായി വെളിപ്പെടുത്തിയത് സൃഷ്ടികർമ്മത്തിലൂടെയാണ്. ദൈവം സൃഷ്ടി നടത്തിയത് വചനത്താലാണെന്ന് ഉൽപ്പത്തി ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. 1-ം ദിവസത്തിലെ പ്രകാശത്തിൻ്റെ സൃഷ്ടി മുതൽ 6-ാം ദിവസത്തിലെ മനുഷ്യൻ്റെ സൃഷ്ടി വരെയുള്ള സൃഷ്ടികർമ്മം മുഴുവൻ
ദൈവിക വെളിപാടിൻ്റെ പ്രാരംഭരൂപമായിരുന്നു. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന വചനം സൃഷ്ടികർമ്മം ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണെന്ന ആശയത്തെ ഉറപ്പിക്കുന്നു. സൃഷ്ടപ്രപഞ്ചത്തിലൂടെ ദൈവം തൻ്റെ വെളിപാട് അനുസ്യൂതമായി തുടരുന്നു. ദൈവം സർവ്വജനങ്ങളോടും സംസാരിക്കുന്ന ഒരു തലം സൃഷ്ടപ്രപഞ്ചമാണ്. അതിനാൽ സൃഷ്ടപ്രപഞ്ചത്തെ ദൈവിക വെളിപാടിൻ്റെ സാർവത്രിക രൂപമായി നമുക്ക് മനസ്സിലാക്കാം. സന്ദേശവാഹകരിലൂടെയുള്ള ദൈവിക വെളിപാട്. ദൈവം നിയോഗിച്ച സന്ദേശവാഹകരുടെ തലമാണ് ദൈവിക വെളിപാടിൻ്റെ രണ്ടാമത്തെ തലം. സൃഷ്ടപ്രപഞ്ചത്തിന് മുഴുവൻ സാക്ഷികളാകാൻ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനതയെ തൻ്റെ സന്ദേശം അറിയിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിലൂടെയായിരുന്നു. അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ പ്രവാചകന്മാർ തുടങ്ങിയവരെല്ലാം ദൈവത്തിൻ്റെ സന്ദേശവാഹകരായിരുന്നു. കാലാകാലങ്ങളിൽ തൻ്റെ സന്ദേശങ്ങളെ ജനങ്ങളിൽ എത്തിച്ചതും രക്ഷാകര പദ്ധതിയെ ദൈവം മുന്നോട്ട് നയിച്ചതും തൻ്റെ സന്ദേശവാഹകരിലൂടെയാണ്. 3. ഈശോ ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത. ദൈവവചനം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ദൃശ്യമായത് മനുഷ്യാവതാരം ചെയ്ത ഈശോയിലാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന സുവിശേഷ വാക്യങ്ങൾ ദൈവവചനവും ഈശോയും ഒന്നു തന്നെയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പറുദീസായിൽ ആരംഭിച്ച രക്ഷാകര പദ്ധതി പൂർത്തിയായത് ഈശോയിലാണ്. പിതാവിൻ്റെ ഏകജാതനായ ഈശോ മാത്രമേ ദൈവിക രഹസ്യങ്ങളുടെ അന്തസത്ത അറിഞ്ഞിട്ടുള്ളൂ. അതിനാലാണ് ഈശോ വെളിപ്പെടുത്തിയ ദൈവിക രഹസ്യങ്ങൾ വെളിപാടിൻ്റെ പൂർണ്ണതയാണെന്ന് വിശ്വസിക്കുന്നത്. ഈശോയിലൂടെ ലഭിച്ച വെളിപാട് പൂർണ്ണവും ദൈവികമാവുകയാൽ അതിലും ശ്രേഷ്ഠമായ വെളിപാട് ഇനി ലഭിക്കാനില്ല. 4. ദൈവിക വെളിപാടും തിരുസഭയും. ഈശോ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ തങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതുമായ ജീവന്റെ വചനത്തെ വെളിപാടിൻ്റെ പൂർണ്ണതയായ ഈശോയെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തു. ശ്ലീഹന്മാരാവുന്ന അടിത്തറമേൽ പണിയപ്പെട്ട സഭ മിശിഹായുടെ ശരീരവും ഭൂമിയിൽ അവിടുത്തെ തുടർച്ചയുമാണ്. ശ്ലീഹന്മാരിലൂടെ കൈമാറപ്പെട്ട ദൈവിക വെളിപാടിൻ്റെ സംരക്ഷകയും പ്രഘോഷകയും വ്യാഖ്യാദാതാവുമാണ് സഭ. വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകിയത് സഭയാണ്. ദൈവജനത്തിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളേവ വിശദീകരിക്കുക. 1. വാജ്യാർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും വാക്യവിശകലനത്തിൽ നിന്ന് ലഭിക്കുന്നതുമായ അർത്ഥമാണ് വാജ്യാർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മറ്റെല്ലാ അർത്ഥങ്ങളും വാജ്യാർത്ഥത്തിൽ അധിഷ്ഠിതമാണ്. 2. ആധ്യാത്മികാർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന ദൈവവചനത്തിനും സംഭവങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും വാജ്യാർത്ഥങ്ങൾക്ക് അതീതമായ ഒരു ആധ്യാത്മികാർത്ഥമുണ്ട്. മനുഷ്യൻ്റെ ആധ്യാത്മിക വളർച്ചയ്ക്ക് ശക്തി പകരുന്ന സന്ദേശങ്ങളാണ് ആധ്യാത്മികാർത്ഥം എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്. 3. പ്രതീകാത്മകാർത്ഥം. ബൈബിളിലെ സംഭവങ്ങളെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ അവയെ കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന്, ഇസ്രായേൽക്കാർ കടൽ കടക്കുന്നത് ക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെയും മാമോദിസായുടെയും അടയാളമാണ്. 4. ധാർമ്മികാർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളും സംഭവങ്ങളും ധാർമ്മികമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ്. അതിനാൽ ദൈവവചനം നമ്മുടെ ജീവിതത്തിനെ പ്രചോദനമായി നിലകൊള്ളുന്നു. ഓരോ വചനവും സംഭവങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് വചനം നമ്മിൽ ജീവാത്മകമാകുന്നത്. 5. സനാതനാർത്ഥം. വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്ന വസ്തുതകളും സംഭവങ്ങളും നമ്മുടെ യഥാർത്ഥ ഭവനമായ സ്വർഗത്തെ ലക്ഷ്യമായി കാണാനും മനസ്സിലാക്കാനും നമ്മെ സഹായിക്കുന്നവയാണ്. അതിനാൽ സ്വർഗോത്മകമായ ഒരു ലക്ഷ്യത്തോടെയായിരിക്കണം ദൈവവചനം നാം മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടത്. ബൈബിൾ വ്യാഖ്യാനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേവ. ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ പാലിക്കേണ്ട തത്വങ്ങളെക്കുറിച്ച് 2 വത്തിക്കാൻ കൗൺസിൽ 3 മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്നു. 1. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ്റെയും ഉള്ളടക്കത്തിലും ഐക്യത്തിലും ശ്രദ്ധ പതിപ്പിക്കണം. ബൈബിൾ പുസ്തകങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ബൈബിൾ പ്രതിപാദനത്തിൽ ഐക്യം കാണാൻ കഴിയും. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഈ ഐക്യത്തിനാധാരം ദൈവിക വെളിപാടിൻ്റെ ഐക്യമാണ്. കാരണം ഒരേ ആത്മാവിൻ്റെ നിവേശനത്താലാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ദൈവജനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ബൈബിളിൻ്റെ പൊതുവായ ചൈതന്യത്തിലായിരിക്കണം വ്യാഖ്യാനിക്കേണ്ടത്. 2. സഭ മുഴുവൻ്റെയും സജീവ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. സഭാപിതാക്കന്മാരുടെ അഭിപ്രായമനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടത് മുഖ്യമായും സഭയുടെ ഹൃദയത്തിലാണ്. അതിനാൽ സഭാ പാരമ്പര്യങ്ങളെയും കൂടി കണക്കിലെടുത്ത് വേണം ദൈവജനം വ്യാഖ്യാനിക്കാൻ. പാരമ്പര്യങ്ങളിൽ നിന്ന് വേർപ്പെടുത്തിയുള്ള തനതായ വ്യാഖ്യാനങ്ങൾക്ക് തെറ്റ് പറ്റാവുന്നതാണ്. 3. ക്രൈസ്തവ വിശ്വാസ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം.
ദൈവജന വ്യാഖ്യാനം സഭയുടെ വിശ്വാസ സത്യങ്ങൾക്കും സഭാ പ്രബോധനങ്ങൾക്കും അനുസൃതമായിരിക്കണം. എഴുതപ്പെട്ട ദൈവജനമായ ബൈബിളിനെ ആദരവോടെ കാണാനും പ്രാർത്ഥനയോടെ വായിക്കാനും അങ്ങനെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കാനും വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അറിവ് നമ്മെ സഹായിക്കട്ടെ. വചനബന്ധമായ ജീവിതം നയിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേവ വിശദമാക്കുക. ഒന്ന്, വചനത്തെ അറിയണം. വചനാധിഷ്ഠിത ജീവിതം നയിക്കുന്നതിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് വചനത്തെ അറിയുക എന്നതാണ്. വചനദാതാവിനെയും വചനത്തെ തന്നെയും വചനത്തിൻ്റെ ശക്തിയെയും അറിയും തോറും വചനം ശ്രവിക്കാനും ഗ്രഹിക്കാനും ജീവിക്കാനും ഒരുവനെ പ്രചോദനം ലഭിക്കും. രണ്ട്, വചനം ശ്രവിക്കണം. വചനാധിഷ്ഠിത ജീവിതം നയിക്കാൻ രണ്ടാമതായി നാം ചെയ്യേണ്ടത് വചനം ശ്രവിക്കുക എന്നതാണ്. തുറന്ന ഹൃദയത്തോടുകൂടി ദൈവജനം നാം ശ്രവിക്കണം. എഴുതപ്പെട്ട ദൈവജനങ്ങളിലൂടെ ദൈവം ഇന്നും നമ്മോട് സംസാരിക്കുന്നുവെന്ന തിരിച്ചറിവോടും ബോധ്യത്തോടും കൂടി വേണം എഴുതപ്പെട്ട ബൈബിൾ വായിക്കാനും ശ്രവിക്കാനും. അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മൂന്ന്, വചനാർത്ഥം ഗ്രഹിക്കണം. വചനശ്രവണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വചനാർത്ഥം ഗ്രഹിക്കുക എന്നത്. ഇതിലൂടെ മാത്രമേ ദൈവിക സന്ദേശം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വചന വ്യാഖ്യാനങ്ങൾ അടങ്ങുന്ന പ്രസംഗങ്ങളും ക്ലാസുകളും മറ്റും കേൾക്കുക വഴി നമുക്ക് ദൈവജനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാനും സന്ദേശം ഉൾക്കൊള്ളാനും കഴിയും. നാല്, വചനാനുസൃതം പ്രവർത്തിക്കണം. ദൈവജനം കേട്ട് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ദൈവവചനം നമ്മിൽ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. സക്കേവും ഈശോയുടെ വചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ അവൻ്റെ കുടുംബത്തിന് രക്ഷ അനുഭവിക്കാൻ സാധിച്ചു. അഞ്ച്, ശക്തിക്കായി പ്രാർത്ഥിക്കണം. പിതാവിൽ നിന്നും ശക്തി ലഭിക്കാതെ ആർക്കും വചനം ഗ്രഹിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കുകയില്ല എന്ന് ഈശോ പറഞ്ഞു. അതിനാൽ നാം പ്രാർത്ഥനയിലൂടെയും കുദാശകളിലൂടെയും ദൈവിക ശക്തി പ്രാപിക്കണം. എങ്കിൽ മാത്രമേ വചനാധിഷ്ഠിത ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ വിവിധ രീതികളേവ വിശദമാക്കുക. ഒന്ന്, ജീവിത സാക്ഷ്യം. ക്രിസ്തീയ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതൃകാപരമായ ജീവിതം തന്നെയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി മാറണം. നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾ കണ്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ അറിയാൻ ഇടയാകത്തക്ക വിധം നന്മയുടെ ജീവിതം നയിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എവിടെയായിരുന്നാലും ഏത് ജോലിയിലായിരുന്നാലും നിങ്ങളുടെ ജീവിതം വഴി ദൈവം മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയാണെന്ന ബോധ്യത്തോടെ ജോലി ചെയ്യാൻ, ജോലിയെ ശുശ്രൂഷയായി കണ്ട് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണം. രണ്ട്, സുവിശേഷ പ്രഘോഷണം. രക്ഷകനായ ഈശോയെക്കുറിച്ച് നാം മറ്റുള്ളവരോട് പറയണം. അവിടെ നിന്ന് നൽകിയ രക്ഷയെക്കുറിച്ചും നൽകുന്ന രക്ഷയെക്കുറിച്ചും പറയണം. എങ്കിലേ മറ്റുള്ളവർക്കും രക്ഷ സ്വന്തമാക്കാനും അനുഭവിക്കാനും സാധിക്കും. മാത്രമല്ല, ഇത് ഓരോ ക്രൈസ്തവൻ്റെയും കടമയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന ഈശോ ഏൽപ്പിച്ച ദൗത്യം. മൂന്ന്, കൗദാശിക ജീവിതം. ക്രിസ്തു ശിഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കടമ ദൈവാരാധനയാണ്. വിശുദ്ധ കുർബാനയാണ് സഭയുടെ പരമോന്നതമായ ദൈവാരാധന. ഉദാശകളിലൂടെ ക്രിസ്തു ശിഷ്യർ ദൈവത്തെ ആരാധിക്കുകയും ദൈവശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിലുള്ള സജീവ പങ്കാളിത്തം, ഉദാശകളുടെ അടുക്കലടുക്കലുള്ള സ്വീകരണം, ഞായറാഴ്ച ആചരണം, ഇടവകയുടെ അജപാലന പ്രവർത്തനങ്ങളിലുള്ള സജീവ പങ്കാളിത്തം എന്നിവ വഴി ഈശോയ്ക്ക് സാക്ഷികളാകാൻ നമുക്ക് സാധിക്കും. നാല്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഈശോയ്ക്ക് സാക്ഷികളാകാനുള്ള വലിയൊരു മേഖലയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. വേദനിക്കുന്നവരെയും ദുഃഖിതരെയും അഗതികളെയും അവശരെയും ഈശോയുടെ നാമത്തിൽ സഹായിക്കുന്ന പ്രവർത്തികളാണവ. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തികൾ വഴി നമ്മൾ ഈശോയ്ക്ക് സാക്ഷികളായിത്തീരുന്നു. അതുവഴി അനേകർ ജാതിമത ഭേദമന്യേ ഈശോയുടെ സ്നേഹം അറിയാനും അനുഭവിക്കാനും ഇടയാകുന്നു. അഞ്ച്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ. സമൂഹത്തിലെ ദുഷിച്ചതും തിന്മ നിറഞ്ഞതുമായ വ്യവസ്ഥിതികൾക്കെതിരെ ശബ്ദമുയർത്താനും സുവിശേഷ മൂല്യങ്ങൾക്കായി നിലകൊള്ളാനും ക്രൈസ്തവർ ശ്രദ്ധിക്കണം. ഇത് ഓരോ ക്രിസ്തുവിശ്വാസിയുടെയും ധർമ്മമാണ്. ആറ്, സഹന ജീവിതവും രക്തസാക്ഷിത്വവും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് സഹന ജീവിതം. നാം ഈശോയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ സഹനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. എന്നെ അനുഗമിക്കുന്നവൻ സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ക്രിസ്ത്യാനികളാണെന്ന കാരണത്താൽ നാം പീഡിപ്പിക്കപ്പെട്ടെന്നും വരാം. എന്നാൽ പീഡനങ്ങളുടെ മുമ്പിൽ പതറാത്തവരായിരിക്കണം ക്രിസ്ത്യാനി. ഈശോയെ പ്രതി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ സന്തോഷിച്ച ശിഷ്യരെ പോലെ, രക്തസാക്ഷികളെ പോലെ, പ്രാർത്ഥനയിലൂടെയും കുദാശകളിലൂടെയും ദൈവിക ശക്തിയാൽ നാം നിറയുമ്പോൾ
നമുക്കും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. ഈശോയുടെ സമാധാനം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.